അങ്ങനത്തെ വീഡിയോ ഇട്ടിരുന്നില്ലേ, കൊടംപുളിയുടെ വീഡിയോ. ഞാൻ സ്ഥിരമായിട്ട് കഴിക്കണമെന്ന് പറഞ്ഞാൽ പണ്ട് വളരെ പണ്ടിട്ടിരുന്നാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ എന്താണ് ഈ ഒരു ചേച്ചി തന്നെ, നമ്മുടെ ഞാനീ ഗ്ലൂട്ടാത്തിയോൺ വീഡിയോ ഞാൻ ഇപ്പം ഇത് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ നേരത്തെ നോക്കിയിരുന്നു ആരൊക്കെയാണ് മലയാളത്തിൽ ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ ഈ ചേച്ചി അതിനെ 100% ഇപ്പം ഈ ഗ്ലൂട്ടാത്തിയോൺ എന്ന് പറയുന്നത് 100% വിശ്വസ്തതയോടെ നമുക്ക് കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് എന്താണ് ഉറപ്പിച്ചു പറഞ്ഞേക്കാണ്. അതേസമയം കൊടംപുളിയുടെ കാര്യം പറഞ്ഞപ്പോഴേക്കും സയൻസും മാത്സും ബയോകെമിസ്ട്രിയും ഒക്കെ കൊണ്ടുവന്ന് കീറി മുറിച്ച് എന്നിട്ട് കുറേ ഇതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കുറേ പേര് കൊല്ലാനാണോ ചേച്ചി ഈ വീഡിയോ ഇട്ടിരിക്കുന്നതെന്ന്. കൊടംപുളി കഴിച്ചിട്ട് ആരും ചത്തതായിട്ട് ഞാൻ അതുവരെയും കേട്ടിട്ടില്ല കേട്ടോ. ആൾക്കാരങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടാബ്ലറ്റ് എന്തെങ്കിലും കഴിക്കാൻ പറഞ്ഞാൽ ടപ്പെന്ന് കഴിക്കും, പക്ഷേ വീട്ടിലുള്ള എന്തെങ്കിലും സാധനം കഴിക്കാൻ പറഞ്ഞാൽ എന്ന് പറയും. അല്ല, ഈ ചേച്ചിക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കാശ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ 100% സേഫ് ആയി. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് കരിമഷി ലവേഴ്സ്. ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ബേസിക് അപ്ഡേറ്റ് പറയണ്ടേ അല്ലേ. ബേസിക് അപ്ഡേറ്റ്, ലിപ്സ്റ്റിക്ക് സ്റ്റേക്ക് വർക്കിൻ്റെ നല്ല ലിപ്സ്റ്റിക് ആണ്, എൻ്റെ ഫേവറേറ്റ് ആണ്, കാരണം ഓറഞ്ച് ആണ്. അതിൻ്റെ താഴെ ഞാൻ വേറെ ലിപ്സ്റ്റിക് കൊണ്ടിട്ടുണ്ട്, താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ, ലിങ്ക് അല്ല പേര് കൊടുക്കാം. ഈ ഡ്രസ്സ് കാനഡ ഹോളിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടില്ലെങ്കിൽ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതാണ്, ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ കാനഡ ഹോൾ. ഇത് നമ്മുടെ സാധാരണ ഇവിടെ അടുത്തുനിന്ന് വാങ്ങിച്ചതാണ്, പണ്ട് ഹസ്ബൻഡിന് വളരെ പണ്ട് ഞാൻ വാങ്ങിച്ചൊരു ടീഷർട്ടാണ്, അത്രയേ ഉള്ളൂ. പിന്നെ കയ്യിലുള്ളത് ഇതും കാനഡ ഹോളിൽ ഉണ്ടായിരുന്നു. ഓക്കെ, കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറെ നാളായിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നതാണ് ചേച്ചി, ഗ്ലൂട്ടാത്തിയോൺ ടാബ്ലറ്റ് എന്നുള്ളത്. ഞാൻ സത്യസത്യമായിട്ട് ഞാൻ കാര്യം പറയാം, കുറേ മാസങ്ങൾക്ക് മുമ്പ് ഒരു പെർട്ടിക്കുലർ കമ്പനി എന്നെ അപ്രോച്ച് ചെയ്താണ് ഗ്ലൂട്ടാത്തിയോൺ ടാബ്ലറ്റ് എന്താണ് എൻഡോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളൊക്കെ സ്ഥിരമായിട്ട് പറയാറില്ലേ സ്പോൺസേർഡ് വീഡിയോ, ആ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനത് നോ പറഞ്ഞായിരുന്നു. റീസൺ എന്താണെന്നുള്ളത് ഞാൻ നേരത്തെ പറയാണ്ട്, ഈ സപ്ലിമെന്റ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്താണ് ടാബ്ലറ്റ്സ് അങ്ങനത്തെ ഉള്ളതൊക്കെ നമ്മളുള്ളിലേക്ക് കഴിക്കുന്ന സാധനങ്ങൾ എപ്പോഴും എന്താണ് ആലോചിച്ചിട്ട് അല്ലെങ്കിൽ എപ്പോഴും ഒരു നല്ലൊരു ഡോക്ടർ കണ്ടിട്ട് അല്ലെങ്കിൽ അത്രയും എന്താ പറയുന്നത് അത്രയും ആലോചിച്ചിട്ട് മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിനോട് നോ പറഞ്ഞത്. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ പോയിട്ട് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നമുക്കറിയില്ല അല്ലേ. അപ്പം അതുകൊണ്ടാണ് ഇതിന് ഞാൻ നോ പറയുന്നത്. പക്ഷെ ഇപ്പോൾ ഒരുപാട് പേര് അത് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഈ ഗ്ലൂട്ടാത്തിയോണിന് ഞാൻ എനിക്കറിയാവുന്നതും പിന്നെ ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ടായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിനോട് ചില കുറേ പേർക്ക് എതിർപ്പുണ്ടാവും, ചിലവർ കഴിച്ചതിന് ശേഷം നല്ല റിസൾട്ട് ഉണ്ടായെന്ന് പറയുന്നവരുണ്ടാവും. ആയിക്കോട്ടെ, ഇതൊരു ജനറൽ ഒപ്പീനിയൻ ആണ്, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് വരെ നിങ്ങളിത് കാണാം. ഓക്കെ, ഈ നിങ്ങൾക്കിപ്പോൾ കുറേ പേര് നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടാവും, ഈ ഗ്ലൂട്ടാത്തിയോൺ എന്നുള്ളത് ആൻറ്റി ഓക്സിഡൻ്റ് ആണെന്നും നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്നതാണെന്നും ഒക്കെ നിങ്ങൾക്കറിയാം. പിന്നെ മെയിൻലി ഇതിപ്പോൾ ഇത്രയും ശ്രദ്ധ നേടാൻ കാരണം ഇത് വൈറ്റനിങ്ങിന് ഉപയോഗിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതായത് സ്കിന്നിനെ വെളുപ്പിക്കും എന്നുള്ള ആ ഒരു ടാഗ് ലൈനിലോട് വന്നതോടെയാണ് ഈ ഗ്ലൂട്ടാത്തിയോൺ ഇത്രയും ഫേമസ് ആയത് ഈ നാട്ടിൽ അല്ലേ, നാട്ടിലല്ല ഒരുപാട് സ്ഥലങ്ങളിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ ജനറ്റിക് ഫാക്ടറാണ് നമ്മുടെ സ്കിന്നിൻ്റെ കളറ് എന്താണ് കളർ ഡിസൈഡ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ എച്ച് ബി, പിന്നെ കഴിക്കുന്ന ഭക്ഷണം, അതോടൊപ്പം നമ്മൾ സ്ഥിരമായിട്ട് വെയിൽ കൊള്ളുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ കളറ് അത് പതുക്കെ പതുക്കെ എന്തായാലും ടാനാകും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന നാച്ചുറൽ പ്രോസസ്സാണ്. ഇനി ഇപ്പോൾ നിങ്ങൾക്ക് നെൽ മിൽക്ക് ക്യൂറും കേട്ടിട്ടുണ്ടാവും, മെലാനിൻ രണ്ട് ടൈപ്പ് ഉണ്ടെന്നതിലും യു മെലാനിൻ. നമ്മൾ നോർമലി കേരളത്തിലെ ആൾക്കാരും ഇന്ത്യയിലെ ആൾക്കാർക്കും ഉള്ളത് യു മെലാനിൻ ആണ്. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ അവർ കറക്കുന്നത്. അതേസമയം ഫ്യൂ മെലാനിൻ എന്ന് പറഞ്ഞ ആളുകൾ വളരെ കുറവാണ്. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് ഫ്യൂ മെലാനിൻ ഉള്ള ആളാണ്, കാരണം വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ കറക്കില്ല, പെട്ടെന്ന് ചുമക്കും. അങ്ങനെയുള്ളവർക്ക് എന്താ പെട്ടെന്ന് സ്കിൻ ബേണൊക്കെ വരുന്നത് അങ്ങനെയുള്ളവർക്കാണ്. ഓക്കെ, അപ്പോൾ അത് കൂടുതലും യൂറോപ്യൻസിനും അങ്ങനെയുള്ളവർക്കൊക്കെയാണ്. അപ്പോൾ ഈ എന്താ ഞാൻ ഈ മെലാനിൻ്റെ കാര്യം പറയാൻ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഗ്ലൂട്ടാത്തിയോൺ ടാബ്ലറ്റ് അല്ലെങ്കിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ യു മെലാനിനെ ഫ്യൂ മെലാനായിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ഡോക്ടർ പറഞ്ഞത്. അതായത് അതുകൊണ്ടാണ് ചെറിയ രീതിയിൽ നമ്മുടെ സ്കിന്നിനെ വൈറ്റൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ട് നമുക്ക് നടക്കുന്നത്. പിന്നെയുള്ളത് നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അത് ഒരുപാട് സയൻസും കെമിസ്ട്രിയും ഒക്കെയാണ്, നിങ്ങൾക്ക് അത് കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. ഇനി ഇതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണെന്ന് പറഞ്ഞല്ലോ, ഇത് മനുഷ്യരിലും മൃഗങ്ങളിലും ബാക്ടീരിയയിലും എല്ലാത്തിലുള്ള സംഭവമാണ് ഈ ഒരു ആൻറ്റി ഓക്സിഡൻ്റ്. പണ്ട് ഇത് എന്താണ് ലിവർ പ്രോബ്ലത്തിനും പിന്നെ ന്യൂറോടോക്സിക് പ്രോബ്ലത്തിനുമാണ് മെയിൻലി ഇത് യൂസ് ചെയ്തിരുന്നത്. ഈ യൂസ് ചെയ്ത്
കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ കൊടുക്കുന്ന ഈ രോഗികളിൽ മിക്കവർക്കും മെജോറിറ്റി ആളുകൾക്കും സ്കിൻ ലൈറ്റൻ ആകാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ ഒരു ഗ്ലൂട്ടാത്തിയോണിന്റെ ഇങ്ങനത്തെ ഒരു സ്കിൻ ലൈറ്റൻ ചെയ്യാനുള്ള പ്രോപ്പർട്ടിനെ പറ്റി ആളുകൾ പെട്ടെന്ന് അറിഞ്ഞു തുടങ്ങിയത്. അപ്പോൾ അത് ഈ ഒരു അസുഖത്തിൽ നിന്ന് മാറിയിട്ട് കൂടുതൽ വെളുപ്പിക്കാനുള്ള ഒരു മരുന്നായിട്ട് അത് മാർക്കറ്റിലേക്ക് ഇറങ്ങുകയാണ് ചെയ്തത്. ഇത് കൂടുതൽ കഴിക്കുന്നത് അല്ലെങ്കിൽ ഇത് കൂടുതൽ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ കാര്യങ്ങൾ വഴിയാണ്. ഒന്ന് ഓറലി, അതായത് വായിൽ കൂടെ കഴിക്കാം. രണ്ടാമത്തേത് ഇൻട്രാവീനസ് ഇഞ്ചക്ഷൻ വഴി നമുക്ക് ഗ്ലൂട്ടാത്തിയോൺ നമുക്ക് ഇഞ്ചക്ട് ചെയ്യാം. മൂന്നാമത്തേത് ഇപ്പൊ സോപ്പിൽ വരെ ഗ്ലൂട്ടാത്തിയോൺ ഉള്ള സോപ്പുകൾ അവൈലബിൾ ആണ്. ഓക്കെ, ഇനി ഓർലി കഴിക്കുമ്പോഴുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻലി അതിന്റെ അബ്സോർപ്ഷൻ ഭയങ്കര കുറവായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ ഗ്ലൂട്ടാത്തിയോണിന്റെ കൂടെ വൈറ്റമിൻ സി ഒരു സപ്ലിമെന്റ് കൊടുക്കുന്നത്. അത് മാത്രമല്ല എം ടി സ്റ്റൊമക്കിൽ കഴിക്കാനായിട്ട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്സോർപ്ഷൻ കുറച്ച് ഒരു രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടാണ്. അതേസമയം ഇൻട്രാവീനസ് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് കൊടുക്കുകയാണ്. അത് ഒരിക്കലും പോയിട്ട് ഒരു ബ്യൂട്ടി പാർലറിലോ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു കോസ്മെറ്റിക് സെന്ററിലോ പോയിട്ട് ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. നല്ലൊരു മെഡിക്കൽ പ്രാക്ടീഷണർ അല്ലെങ്കിൽ ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് അവരുടെ അടുത്ത് സംസാരിച്ചതിന് ശേഷം മാത്രം വേണം നമ്മൾ ഇൻട്രാവീനസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെയുള്ളത് ടോപ്പിക്കലാണ്. അതിന് അത്രയും എഫക്റ്റ് കുറവായിരിക്കും, പക്ഷെ ഇതിന്റെ അത്രയും പ്രശ്നം ഉണ്ടാവില്ല, കാരണം നമ്മൾ ടോപ്പിക്കലി അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് മൂന്ന് രീതിയിലാണ് നമ്മൾ ഗ്ലൂട്ടാത്തിയോൺ നമുക്ക് നമ്മളിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിനെപ്പറ്റിയുള്ള റിസർച്ച് വളരെ കുറച്ച് ആളുകളിൽ മാത്രമാണ് നടന്നിട്ടുള്ളത്, അതായത് ഒരു ലാർജ് ഗ്രൂപ്പിലൊന്നും നടന്നിട്ടില്ല. നടന്നിട്ടുള്ളത് വളരെ കുറച്ച് ആളുകളിലാണ്. അപ്പോൾ ആളുകൾ ആയി കൊടുത്തിരിക്കുന്ന, അതായത് മെലാറിൻ ഈ ഒരു ഗ്ലൂട്ടാത്തിയോണിന്റെ പഠനം നടത്താൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകളിലേക്ക് ഈ ഒരു ഇത് ഇഞ്ചക്ട് ചെയ്തിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ഐ വി വഴിയായിട്ട് കൊടുത്തിരുന്നു. ആ ആളുകളിൽ സ്കിൻ ലൈറ്റൻ ആയിട്ടുണ്ട്, അതായത് ഒരു മെലാനിന്റെ ഒരു ഇൻഡെക്സ് നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം എപ്പോഴും ഡോക്ടേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ആ ഒരു നടത്തിയ പഠനം എന്ന് പറയുന്നത് വളരെ ചെറിയ ഗ്രൂപ്പിലാണ്. അത് മാത്രമല്ല ഇത് കുറെ നാള് നമ്മൾ ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ ബോഡിയിൽ എന്ത് ചേഞ്ച് വരും, അല്ലെങ്കിൽ എന്ത് സൈഡ് എഫക്ട് വരും, അല്ലെങ്കിൽ അതിനുള്ള ദോഷം എന്താണ്, ഒന്നും ഇതുവരെ പഠനം നടത്തിയിട്ടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഇതിന്റെ സൈഡ് എഫക്റ്റിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ മിക്കവരും 100% സേഫ് ആണെന്ന് പറയും. പക്ഷേ ലോങ്ങർ പീരീഡിൽ നിങ്ങളുടെ ബോഡി അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളത് ഓരോരുത്തരുടെ ബോഡീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് നമ്മളൊരു സാധനം കഴിക്കുമ്പോൾ ഈവൻ ഈ ഗ്ലൂട്ടാത്തിയോൺ തന്നെ കഴിക്കുന്നവർ ചിലവർ കഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടും, ചിലവർ കഴിച്ചിട്ടുണ്ടെങ്കിൽ റിസൾട്ട് കിട്ടില്ല, ചിലർക്ക് ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ റിസൾട്ട് കിട്ടും, ചിലർക്ക് കിട്ടില്ല. അതെല്ലാം നമ്മുടെ ബോഡീനെയും അല്ലെങ്കിൽ നമ്മുടെ ജനറ്റിക്കിനെയും അല്ലെങ്കിൽ നമ്മുടെ ബോഡി സെൽസിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അതുപോലെ തന്നെയാണ് ഈ ഒരു നെഗറ്റീവ് എഫക്ട് അല്ലെങ്കിൽ സൈഡ് എഫക്റ്റ് വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഒരു റിലയബിൾ ആയിട്ടുള്ള ഒരു സ്റ്റഡി ഇതുവരെ നടന്നിട്ടില്ല. ശരിക്കും ന്യൂറോ പ്രോബ്ലം, അതായത് ന്യൂറോ പ്രോബ്ലത്തിനും ലിവർ പ്രോബ്ലത്തിനും കൊടുക്കാനായിട്ട് ഇത് അപ്രൂവ്ഡ് ആണ്. പക്ഷേ ഡോക്ടർ പറഞ്ഞതനുസരിച്ചിട്ട് ഇതൊരു സ്കിൻ ലൈറ്റനിങ്ങിന് ഇതൊരു അപ്രൂവ്ഡ് ആയിട്ടുള്ള ഡ്രഗ് അല്ല എന്നാണ് ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കോമൺ സെൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ എന്റെ ഒരു കോമൺ സെൻസ് കേട്ടോ, നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഓരോ സെൻസ് ആയിരിക്കും. അപ്പൊ എന്താ വെച്ചാൽ നമുക്കിപ്പോ പനിയില്ല, പക്ഷെ പനിയുടെ ടാബ്ലറ്റ് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കാന്ന് വിചാരിച്ചോ, അപ്പൊ എന്തെങ്കിലും ഒരു സൈഡ് എഫക്ട് നമുക്ക് വരില്ലേ? അതുപോലെ തന്നെയാണ് ഇത് മെയിൻലി ഇത് യൂസ് ചെയ്തിരുന്നത് ഇമാതിരി പ്രോബ്ലത്തിന്, ഈ രണ്ട് പ്രോബ്ലത്തിനാണ്. ആ പ്രോബ്ലം ഇല്ലാത്തവര് ഡെയിലി നമ്മൾ ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം വരില്ലേ? നമ്മുടെ ലിവറിനും അല്ലെങ്കിൽ നമ്മുടെ ന്യൂറോ പ്രോബ്ലം എന്തെങ്കിലുമൊക്കെ വരില്ലേ? വരാമല്ലേ? വരില്ല എന്ന് 100% ഉറപ്പ് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. നമ്മുടെ സ്കിന്നിനേക്കാളും ഒക്കെ വലുതാണ് നമ്മുടെ ലിവറും എന്താണ് കിഡ്നിയും പിന്നെ എന്താണ് നമ്മുടെ ബ്രെയിനും ഒക്കെ, അല്ലേ? നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ബോഡി ഇല്ലെങ്കിൽ എന്ത് ഫേസിൽ ഉണ്ടായിട്ടും അല്ലെങ്കിൽ എന്താണ് കളർ ഉണ്ടായിട്ടും കാര്യമില്ല. അപ്പൊ അതൊന്ന് ആലോചിക്കുക. ഇനി ഇതിന്റെ സൈഡ് എഫക്ട് എന്തൊക്കെയാണ്, വളരെ കുറച്ച് മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, ബട്ട് സ്റ്റിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. ഒന്നാമത്തത് കോൺസ്റ്റാർച്ച് ബേസ് ആയിട്ടുള്ള ഗുളികയാണ് നിങ്ങൾ കഴിക്കണമെങ്കിൽ എക്സ്പെഷ്യലി സ്ത്രീകളിൽ തടി കൂടും, എസ്പെഷ്യലി നമ്മുടെ വയറ്, ബട്ടക്സ്, തൊട ആ ഭാഗത്ത് തടി കൂടാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത്തത് സ്കിൻ റാഷസ് വന്നിട്ടുണ്ട്. ചിലവർക്ക് ഈ എസ്കിമ വരുമ്പോൾ സ്കിൻ റാഷസ് വരില്ലേ, ചുമന്ന് തടിച്ചിട്ടുള്ളത് അതുമാതിരി സ്കിൻ റാഷസ് വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. പിന്നെ എന്താണ് വയറിന് പ്രോബ്ലം, അതായത് ബ്ലോട്ടിങ്, ചിലവർക്ക് ഛർദി അങ്ങനെയുള്ള പ്രോബ്ലം ഒക്കെ വന്നിട്ടുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് സൈഡ് എഫക്റ്റ് ആയിട്ട് ഇതുവരെ നമ്മൾ കേട്ടിട്ടുള്ളത്. ഇനി ലോങ് ടേമിൽ സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്ന് അറിയില്ല, കാരണം ഇത് അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഒരു ട്രീറ്റ്മെന്റ് ആണ്. കാരണം ഇപ്പൊ തൃശ്ശൂർ തന്നെ ഒരു പേര് ഞാൻ പറയുന്നില്ല, ഒരാളുണ്ട്, അപ്പൊ ആളിന്ന് ചെയ്യുന്നുണ്ട്. അതിന് ഒരു സിറ്റിങ്ങിന് 15,000 ആണ് 15,000 രൂപയാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ എല്ലാ വീക്കിലും അല്ലെങ്കിൽ എല്ലാ മന്തിലും നമ്മൾ ഈ ഒരു ട്രീറ്റ്മെന്റ് എടുക്കണം. അതും ഇൻട്രാവീനസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ
അറിയാലോ അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ആദ്യത്തെ ഒന്ന് രണ്ട് മാസം ചെയ്ത് നിർത്തുകയാണെങ്കിലും പഴയതായിട്ട് നമുക്ക് പഴയ സ്കിന്നിലേക്ക് പോവുകയും ചെയ്യും. പിന്നെ ഒരുപാട് നാൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്തിട്ട് എന്താണ് നെഗറ്റീവ് ഇമ്പാക്ട് അല്ലെങ്കിൽ സൈഡ് എഫക്ട് ഉണ്ടായതെന്ന് ആരും മിക്കവാരും ഉണ്ടായ തന്നെ പുറത്ത് പറയാനും ചാൻസ് ഭയങ്കര കുറവാണ് അല്ലെ. അപ്പോ ഇതാണ്. പിന്നെ മിക്ക ഡോക്ടേഴ്സും പറയുന്നത് നിങ്ങളുടെ ഓൺ റിസ്കിൽ, അതായത് നിങ്ങളുടെ സ്വന്തം റിസ്കിൽ വേണം ഈ ഒരു കാര്യം ചെയ്യാൻ എന്നാണ് ഒരു ഡെർമറ്റോളജിസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് അറിവുള്ള കാര്യങ്ങൾ. പിന്നെ ഇനി നിങ്ങൾക്ക് ഇതിനോട് കുറേ പേർക്ക് വിയോജിപ്പുണ്ടാവും, കുറേ പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവും. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞത് ഞാൻ ആദ്യം തന്നെ വീഡിയോൻ്റെ ആദ്യം തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ഇത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അല്ലെങ്കിൽ ഞാൻ ചോദിച്ചിട്ട് എനിക്ക് കിട്ടിയ മറുപടിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തത്. പിന്നെ നമുക്കപ്പോൾ നാച്ചുറലി എങ്ങനെ ഗ്ലൂട്ടാത്തിയാണ് ഇമ്പ്രൂവ് ചെയ്യുന്നുള്ളത്. പക്ഷെ എനിക്കറിയാം ഇതൊന്നും ആരും ചെയ്യാൻ പോകുന്നില്ല, കാരണം എല്ലാവർക്കും വൺ ഡേ റിസൾട്ടാണ്. ഇപ്പം നമ്മൾ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വൺ ഡേ കൊണ്ട് മുടി വളർത്താം, ഒരു ദിവസം കൊണ്ട് തടി കുറയ്ക്കാം, ഒരു ദിവസം കൊണ്ട് വെളുക്കാം, എല്ലാം ഒരു ദിവസമാണെങ്കിൽ എനിക്കറിയാം ഒരുപാട് പേര് വ്യൂ ചെയ്യാനുണ്ടാവും. ഒരുപാട് പേര് ഞാൻ എന്താ പറയണേ ഒറ്റ ദിവസം അല്ലെങ്കിൽ കൂടി വന്നാൽ ഒരാഴ്ച, അതിലപ്പുറമൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേ, കാരണം ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് വേണം. അപ്പം അങ്ങനെ നമുക്ക് ഇപ്പം എനിക്ക് വീഡിയോ ഇടാം ഒരു ദിവസം കൊണ്ട്, ഞാൻ വെളുത്തത് എങ്ങനെ ഒരു ദിവസം കൊണ്ട്. ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ എപ്പോഴും പറയാം ടൈം എടുക്കും എന്നാണ്. പക്ഷെ അത് കേൾക്കാനും ആർക്കും ഇഷ്ടമില്ല, ചെയ്യാനും ആർക്കും ഇഷ്ടമില്ല. പക്ഷെ ചെയ്ത കുറച്ച് ആളുകളുണ്ട്, കുറച്ചെങ്കിലും ആളുകളുണ്ട് എനിക്ക് മെയിൽ ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾ പറയും, ഇപ്പം പറയും എന്നാണ് പറയാമെന്ന് അല്ല, കുറച്ച് ആളുകൾ സ്ഥിരമായിട്ട് നമ്മുടെ സ്കിൻ കെയർ ചെയ്യുക, നമ്മുടെ ഭക്ഷണം അകത്തേക്ക് കഴിക്കുന്നത് നോക്കുക, എങ്കിൽ നമ്മുടെ സ്കിൻ കളർ ഡെഫിനറ്റ്ലി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഗ്ലൂട്ടാത്തിയൻ ഇമ്പ്രൂവ് നാച്ചുറലി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഒരു ആന്റി ഓക്സിഡന്റ് ആണെന്ന് പറഞ്ഞല്ലോ നേരത്തെ തന്നെ അല്ലെ. ഈ ആന്റി ഓക്സിഡന്റ് നശിപ്പിക്കുന്നത് ഫ്രീ റാഡിക്കൽസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഫ്രീ റാഡിക്കൽസ് ഉള്ള ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കുക. പിന്നെ ഇതിനെ വർദ്ധിപ്പിക്കാനായിട്ട് കുറെ ഭക്ഷണ കാര്യങ്ങളുണ്ട്. മഗ്നീഷ്യം കൂടുതൽ അടങ്ങിയ ഭക്ഷണം, ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ, ആയിട്ടും ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പണ്ടത്തെ ആളുകൾ എപ്പോഴും പറയും ഇലക്കറികൾ നന്നായി കഴിക്കണം എന്ന് പറയും. പിന്നെ നട്ട്സ്, ഓക്കെ നട്ട്സ് നന്നായി കഴിക്കണം എന്ന് പറയും. പിന്നെ എനിക്ക് ഒരു റീസെന്റ് ഒരു അറിവ് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ആട്ടിൻ സൂപ്പ് അല്ലെങ്കിൽ എല്ലിന്റെ സൂപ്പ് ആൾക്കാർ കഴിക്കില്ലേ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ഗ്ലൂട്ടാത്തിയോൺ ലെവലിനെ നന്നായിട്ട് ഇൻക്രീസ് ചെയ്യുന്നതാണ് പറയണത്, ഈ ഒരു ആഴ്ചയിൽ ഒന്നോ രണ്ടോ കപ്പ് നമ്മൾ സൂപ്പ് കുടിക്കുന്നത്. അപ്പോൾ പണ്ടത്തെ ആളുകൾ അത് കുടിക്കുന്നതിൻ്റെ മെയിൻ ഒരു റീസൺ ഈ ഒരു കാര്യം കൂടിയാണ്, ശരിക്കും നമുക്ക് ബലം കിട്ടുക അല്ലെങ്കിൽ നമുക്ക് ശരിക്കും ശക്തി കിട്ടുക എന്ന് പറയുമ്പോൾ തന്നെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു എന്താ പറയുക, ആ ഒരു ശക്തി അല്ലെങ്കിൽ ആ ഒരു എനർജി എന്ന് പറയുന്നത് ശരിക്കും ഈ ഗ്ലൂട്ടാത്തിയോണിൻ്റെ ഇൻക്രീസ് തന്നെയാണ്. പിന്നെ പറയണത് വെളുത്തുള്ളി, കാരണം വെളുത്തുള്ളി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഫ്രീ റാഡിക്കൽസിനെ ശരിക്കും അത് വെളുത്തുള്ളിയുടെ ആ വെളുത്തുള്ളി ചെന്ന് ഫ്രീ റാഡിക്കൽസിനെ കൊല്ലും എന്നാണ് പറയണത്. അപ്പം അതുകൊണ്ട് തന്നെ വെളുത്തുള്ളി, പിന്നെ എന്താണ് ഇഞ്ചി, പിന്നെ മഞ്ഞൾ, ഇതൊക്കെ നമ്മുടെ എന്താണ് ഭക്ഷണത്തിൽ ഡെയിലി ഇത്തിരി ഉൾപ്പെടുത്തുകയാണെങ്കിൽ ശരിക്കും ഇതിനെ ബൂസ്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ എപ്പോഴും നിങ്ങളടുത്ത് പറയാറില്ലേ നട്ട്സ് കഴിക്കണം, ഇലക്കറി കഴിക്കണം എന്നൊക്കെ പറയുന്നത് കൂടുതലും ഈ ഒരു ആന്റി ഓക്സിഡന്റിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴും ആന്റി ഓക്സിഡന്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എപ്പോഴും യങ് ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ, എപ്പോഴും നല്ല എന്താ സ്കിൻ നല്ല ഗ്ലോ ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. എക്സസൈസ്. ശരിക്കും പുതിയ സ്കിൻ വരിക എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് നമ്മുടെ സ്കിൻ ഗ്ലോ ആകുക, എപ്പോഴും സ്കിൻ യങ് ആയി നിർത്തുക എന്ന് പറയുന്നത് എക്സസൈസ് ചെയ്യുന്ന ആ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിനെ ബീറ്റ് ചെയ്യാനായിട്ട് ഒന്നിനും പറ്റില്ല. നമ്മുടെ ബോഡി നന്നായിട്ട് ഷേപ്പ് ആകുന്നതിനോടൊപ്പം നമുക്ക് എപ്പോഴും സ്ട്രെസ്, പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ഗ്ലൂട്ടാത്തിയോൺ ലെവൽ താഴാൻ മെയിൻ ഒരു കാര്യം സ്ട്രെസ് ആണ്. സ്ട്രെസ് ഇല്ലാന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ സ്ട്രെസ് നമ്മുടെ ബോഡി നല്ല ഫിറ്റ് ആകും, നമ്മുടെ സ്ട്രെസ് കുറയും, നമുക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റും. ഇതൊക്കെ ഗ്ലൂട്ടാത്തിയോൺ ലെവൽ ഇംപ്രൂവ് ചെയ്യുന്നത് ഇൻക്രീസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത്രയും നല്ല ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആകുമ്പോൾ നമ്മൾ എന്തിനാണ് പോയിട്ട് സെപ്പറേറ്റ് ഒരു കുറേ കാശ് കൊടുത്തിട്ട് അത് വാങ്ങിച്ച് കഴിക്കണോ, അത് വാങ്ങിച്ച് കഴിച്ച് ഒരു മാസം വെളുത്ത് രണ്ട് മാസം വെളുത്ത് പിന്നെയും ബ്ലാക്ക് കളർ ആകണോ, അത് നിങ്ങളത് ചിന്തിക്കേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം വാങ്ങിച്ച് കഴിക്കണോ വേണ്ടേ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മളുടെ ഉറക്കം, എക്സസൈസ്, ഭക്ഷണം, ഇതൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ഗ്ലൂട്ടാത്തിയോൺ ലെവൽ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ അതിനെ വീണ്ടും പറഞ്ഞതിനെ പറയാണ്, എല്ലാവർക്കും ഡിഫറെൻറ്റ് ഒപ്പീനിയൻ ആണ്. എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ എന്താ പറയേണ്ടത് നിങ്ങളുടെ സ്കിൻ, നിങ്ങളുടെ ഹെയർ എല്ലാം നിങ്ങളുടെ കയ്യിലാണ്. അത് എങ്ങനെ വേണം എന്നുള്ളത് നിങ്ങളാ തീരുമാനിക്കേണ്ടത്, ഞാനല്ല. ഞാൻ ജസ്റ്റ് ഒരു സജഷൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇനി വേറെ വേറെ വീഡിയോസ് കാണാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടേഴ്സിനോട് ചോദിക്കാം, എന്നിട്ട് മാത്രം തീരുമാനിക്കുക. കാരണം
എപ്പോഴും എന്താണെന്ന് അറിയാമോ, ഹെൽത്ത് ഈസ് വെൽത്ത്. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് എല്ലാവരും പറയും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ആരോഗ്യം വേണോ കുറച്ച് നാളത്തേക്കുള്ള ഫെയർനെസ് വേണമെന്ന് നിങ്ങളാ തീരുമാനിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.